ഇന്നു 31st ഈവനിങ് ഞങ്ങൾ റെഡി ആയേക്കാണ് എന്താ പ്ലാൻ ഒരു പ്ലാൻ ഉണ്ട് എന്താ അറിയാൻ പാടില്ല അല്ല നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കാം അല്ലെ ഞങ്ങള് പ്രത്യേകിച്ചല്ല പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല റെഡി ആയിട്ടുണ്ട് ഇപ്പൊ സമയം 8 മണി കഴിഞ്ഞിരിക്കുന്നു ഇനി നേരെ വിടുകയാണ് നഗരത്തിലേക്ക് പോരെ നഗരപ്രാന്തങ്ങളിൽ ചുറ്റിത്തിരിയാനാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് എന്റെ ഡ്രസ് ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമുക്ക് ഓൺ ദ വേ കാണാം നമ്മളിപ്പോ കാക്കനാടാണ് ഉള്ളത് ഇവിടുന്ന് MG റോഡിലേക്ക് പോവാണ് അവിടെ സെൻട്രൽ മോളിൽ കുറെ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ നോക്കാം ഫുൾ MG റോഡ് കറങ്ങാം മറൈൻ ഡ്രൈവ് കറങ്ങാം അതാണ് പ്ലാൻ ഇതാണ് നമ്മുടെ ഷീമാട്ടി ഈ കാണുന്നതാണ് നമ്മുടെ കൊച്ചിയുടെ സ്വന്തം സെൻട്രൽ സ്ക്വയർ എന്തായാലും ഇത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് ഇപ്പൊ നേരെ കുറച്ച് ഭക്ഷണം അടിക്കാം എന്ന് വിചാരിച്ച് പോവാണ് നമ്മളിപ്പോ അവന്യൂ റീജിയനിൽ എത്തിയിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി ഭയങ്കര തിരക്കാണെന്നാണ് തോന്നുന്നത് തിരക്കാണ് തോന്നുന്നില്ല തിരക്കാണ് അപ്പൊ നമ്മുടെ ഹസ്ബൻഡ് വണ്ടി വെക്കാൻ വേണ്ടി പോയിരിക്കാം അതെ കരിമഷിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് അവന്യൂ റീജിയൻ ഹോട്ടൽ MG റോഡിൽ ആദ്യമായിട്ട് കയറി നോക്കാം നല്ല തിരക്കാണ് ഇവിടെ അസാധ്യ തിരക്കാണ് ഇന്ന് ന്യൂ ഇയർ നാളെ ആയതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ല സ്ഥലമില്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് സ്ഥലം വിടാം എന്ന് വിചാരിക്കാണ് എവിടെ പോകും ഞങ്ങള് അപ്പോ ഇനി എങ്ങനെ പോവാ ഇനി എങ്ങനെ പോവാന്ന് ഒരു ഐഡിയ ഇല്ല എന്നാലും എങ്ങനെയെങ്കിലും പോകണം അസാധ്യ വിശപ്പാണ് ഇന്ന് ഫുൾ തിന്നാനുള്ള കോഫി കോഫിയും കുടിക്കാനായിട്ട് ഞാൻ തയ്യാറാണ് പിന്നെ ഇന്ന് എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തോ യങ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ട് ഞാൻ പറയണത് മലയാളത്തിൽ പറഞ്ഞ എന്തോ രാത്രി ഇപ്പോഴും യൗവനയുദ്ധയാണ് എന്നല്ലേ അടുത്ത ഡെസ്റ്റിനേഷൻ ബബിൾ കഫേ ആണ് താജില് ബബിൾ കഫേ ഉണ്ട് നല്ലതാണ് അപ്പൊ അവിടെ സ്ഥലം ഉണ്ടോ നോക്കട്ടെ പോയിട്ട് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും അടിക്കാം എന്നാണ് വിചാരിക്കണേ അപ്പൊ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോവാണ് കേട്ടോ മറൈൻ ഡ്രൈവിലാണ് അപ്പൊ അത് കഴിഞ്ഞ് മറൈൻ ഡ്രൈവിൽ ഒന്ന് ചുറ്റാന്ന് വിചാരിക്കാണ് നേ ആ കാണുന്നതാണ് ബബിൾ നമ്മുടെ താജിലേക്കുള്ള എൻട്രൻസ് ഇന്ന് എന്തായാലും ന്യൂ ഇയർ ആയതുകൊണ്ട് നല്ല എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാവും ഇനി നേരത്തെ ബുക്ക് ചെയ്യണോ എന്താണെന്നൊന്നും അറിയില്ല എന്തായാലും കയറി നോക്കാൻ പോവാണ് എന്തായാലും ബൈക്ക് വെക്കട്ടെ നടക്കൂ ഹസ്ബൻഡ് നടക്കൂ ഹസ്ബൻഡ് ഓക്കെ അപ്പോൾ ഇവിടെ ഞങ്ങൾ അലാക്കാറ്റ് ഉണ്ടെന്ന് വിചാരിച്ചാണ് വന്നത് അലാക്കാറ്റ് ഇല്ല അപ്പോൾ ഗ്യാല ഡിന്നർ മാത്രമാണ് ഉള്ളത് അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ് വേണോ വേണ്ടേ വേണോ വേണ്ടേ എന്ന് ഓക്കെ ആലോചിക്കുകയാണ് ട്രൈ മാഡം അപ്പൊ നമ്മളിങ്ങനെ തീരുമാനിച്ചു ഇവിടെ വേണ്ടാന്ന് കാരണം കാരണം അവിടെ ഇന്നത്തെ ഡിന്നറിന്റെ വില കേട്ടാൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടും 12,000 rupees ആണ് ഇന്നത്തെ ഡിന്നർ
ഫോർ കപ്പിൾ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു 12,000 വെറുതെ കളയണ്ട, കാരണം 12,000 ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം ഭക്ഷണം കഴിക്കാം അല്ലേ. അപ്പൊ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ നിങ്ങൾ ഇന്നത്തെ വ്ളോഗ് എല്ലാരും തകർത്ത് അടുത്ത് നമ്മൾ നേരത്തെ അവന്യൂ റീജിയൻ കണ്ടു, നമ്മൾ ബബിൾ കഫേ കണ്ടു, നമ്മൾ അടുത്ത ബബിൾ ഏതെങ്കിലും വേറെ കഫേ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പൊ കമോൺ എവരിബഡി കോൺവെന്റ് ജംഗ്ഷൻ വഴി നേരെ ഇനി എം ജി റോഡിലേക്ക് കടക്കുകയാണ് നമ്മൾ. അടുത്തത് എവിടെയാണെന്ന് തീരുമാനിച്ചിട്ടില്ല, ഒട്ടും ബെസ്റ്റ് ഒരു കുഴപ്പമില്ല. അതെ, നമ്മള് അബാദിലേക്ക് കയറുകയാണ്. അബാദ് കനോപ്പി കഫേ ആൻഡ് റെസ്റ്റോറൻറ്റ്. പക്ഷേ ഇവിടെയും തിരക്കാണ്, സ്ഥലമുണ്ടോ എന്നറിയില്ല. എനിക്ക് ഭയങ്കര വെളിച്ചമുള്ള ഹോട്ടൽസ് ഇഷ്ടമല്ല. അടുത്ത ഡെസ്റ്റിനേഷൻ ലാക്രയ്ക്ക് പോവുകയാണ്. പോയി സ്ഥലം പിടിക്കും കുട്ടി. ഇവിടെ എന്തായാലും സീറ്റ് ഉണ്ട് കേട്ടോ. എവിടെയാണ് ഇട്ടിരിക്കുന്നത് നമ്മൾ? ഹസ്ബൻഡ് പറയും നമ്മള് ഇവിടെയാണ് ബാഡ് ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ്. ഇതുവരെ എല്ലാം ഗുഡ് ഹോട്ടലായിരുന്നു, ഞങ്ങൾ ബാഡ് ഹോട്ടലിലേക്ക് വന്നിരിക്കുന്നത്. ബാഡ് ഹോട്ടൽ, ബാഡ് അല്ല, അബാദ് ഹോട്ടലാണ്. ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങൾ ഇവിടെ സീറ്റ് കിട്ടി. അന്നേരം ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കട്ടെ. ആൾക്ക് കോഫി ഉണ്ടെന്ന് പറഞ്ഞു. അബാദ് കോഫിക്ക് വളരെ ഫേമസ്. അതെ, ഞാനത് പറയുന്നത് വലിയ പേര്. അപ്പോൾ പിന്നെ ഭക്ഷണം നല്ലത് കിട്ടുന്നതാണ് തോന്നുന്നു. നോക്കട്ടെ, ഇവിടുത്തെ മെനു ഒന്ന് കാണിച്ചു കേട്ടോ. നോക്കട്ടെ, കണ്ടിട്ട് ഓക്കെ. അപ്പൊ നമുക്ക് മെനു വന്നതിന് ശേഷം വീണ്ടും കാണാം. അതുവരെയും വണക്കം. അവിടെ ബഫേ നടക്കുന്നുണ്ട്. 750 ഇവിടെ ബാക്കിലും. അപ്പൊ ഞങ്ങള് ഭക്ഷണ പ്രിയനാണ് ഹസ്ബൻഡ് എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇല്ലല്ലോ. അപ്പൊ ഞങ്ങള് അങ്ങോട്ട് പോകും. അപ്പൊ ഞങ്ങള് ബഫറ്റ് അടിക്കാൻ വിചാരിക്കുകയാണ്. ഇന്നും കൂടിയാണ് കേട്ടോ ചീറ്റിംഗ് ഉള്ളത്. അത് കഴിഞ്ഞാ പിന്നെ നോ ചീറ്റിംഗ്. അപ്പൊ നമുക്ക് ബഫയില് പോയി നോക്കാം. മാക്സിമം സ്റ്റേ ഉണ്ടാ നോക്കാം. ബേണിംഗ് കാലറീസ്, ബേണിംഗ് അത്രയും നമുക്ക് നമ്മുടെ കാലറി ഗുണവും കൂടാതെ നമുക്ക് അത്രയും ഫുൾ ഭക്ഷണം കഴിക്കാം. ജാനു, ലെറ്റ് സീ ദ മെനു. ഓക്കെ, ഇതാണ് മെനു. 950 ആണ് കേട്ടോ പെർ അഡൽട്ട്. എല്ലായിടത്തും ഇന്ന് പ്രീ ബുക്കിംഗ് ആണ്. ഇന്ന് ഞങ്ങളിവിടെ നോക്കി, ഞങ്ങൾക്ക് രണ്ട് മൂലക്ക് രണ്ട് സീറ്റ് തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഞങ്ങൾക്ക് മര്യാദക്ക് വ്ളോഗ് ചെയ്യാനുള്ളത്, ഞങ്ങൾ ആ സീറ്റ് വേണമെന്ന് പറഞ്ഞു. ഇപ്പം 10 മണിയായി, അപ്പം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം. പാപ്പാ ഗോകുലം പാർക്കിൻ കല്ലൂരിലേക്ക് പോവാണ്. അവിടെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ശേഷം അവിടെ ചെന്നിട്ട് കാണാം. ഇതാണ് ഗോകുലം പാർക്കിൻ. ഞങ്ങൾ പണ്ടൊരിക്കല് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കല്യാണത്തിന് മുമ്പായിരുന്നു ഇവിടെ വന്നിട്ടുണ്ട്. നല്ല ഫുഡായിരുന്നു. ഞങ്ങളൊരു ബഫേ, എനിക്കൊന്ന് ഞങ്ങൾ ഒരുമിച്ച് കഴിച്ച ആദ്യത്തെ ബഫേ ഗോകുലത്തിൽ നിന്നായിരുന്നു. അന്ന് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു അന്നത്തെ വിഭവങ്ങളെല്ലാം. ഇന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സത്യം പറയട്ടെ, നടന്നിടന്ന് ഉപ്പാട് കളിക്കട്ടോ. കാരണം എന്താണെന്ന് അറിയാമോ, കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്നും. ഒരു റോബസ്റ്റ് പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഫൗണ്ടേഷൻ അല്ലേ, ഫൗണ്ടേഷൻ പോലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതെ, ഞാൻ ഫൗണ്ടേഷൻ ഉണ്ട്, ഞാൻ ഒരു റോബസ്റ്റ് കഴിച്ചു. മതി, ഇനി വളം അടിക്കണ്ട നമുക്ക്. ഞാൻ ഇവിടെ നിന്ന് നേരെ ചെന്ന് ഭക്ഷണം കഴിക്കാം അല്ലേ. ചളു കുടിക്കുന്ന വളയല്ലോ, വളയല്ല, ചളു. ഇവിടെ ഇതേ മനോഹരമായ പുൽക്കൂടുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഹസ്ബൻഡ് ഓടി, അതാണ് ഞാനും പോട്ടെ. ഇവിടെ കണ്ടോ സാന്താക്ലോസ്,
Hello. ഇവിടെ കുറച്ച് കേക്കുകൾ കണ്ടോ, തുറന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗത്തിലേക്ക് കിടക്കുകയാണ്, നിങ്ങൾക്ക് ഫുഡ് ഒക്കെ കാണിച്ചു തരാം. അല്ലേ, വെറുതെ ഇങ്ങനെ ഡയലോഗ് വെക്കാനുള്ള, ഫുഡ് കാണിച്ചു തരൂ എന്നാണ് പറയണത്. അല്ലേ, ഫുഡ് കാണിച്ചു തരാം. ദേവാ, എല്ലാം സാലഡാണ്. ഇത് മാത്രം മറ്റേ ചെമ്മീൻ ഇട്ടിട്ടുള്ള എന്തൊരു സംഭവം. പിന്നെ ഈ ഒരു സാധനം കണ്ടോ, ഇത് ഫോക്കസ്. ഇത് ഇത് മീനാണ്. സാലഡ് പോർക്കും ബീഫും ചിക്കൻ, ചിക്കൻ്റെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ചിക്കൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു സ്ഥലം. ഫിഷാണെങ്കിലും ഇവർ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതുവരെ കാണാത്ത പുതിയ ടൈപ്പ് ഡിഷസൊക്കെ ഇവർ ചെയ്യാറുണ്ട്, ഫിഷിൻ്റെയും ചിക്കൻ്റെ ആണെങ്കിലും. ഇന്ന് പക്ഷേ ഫിഷിൻ്റെ ഐറ്റംസ് വളരെ കുറവാണ്, ഒന്ന് രണ്ടെണ്ണേ ഉള്ളൂ. ഞങ്ങൾ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായില്ല. എന്തായാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഫിഷിൻ്റെ ഒരു സാലഡ് ഉണ്ട്, പിന്നെ ക്രാബ് ഉണ്ട്, പിന്നെ ഫിഷ് അലപ്പി ഫിഷ് കറി ഉണ്ട്, പിന്നെ കൊഴുവ ഫ്രൈ ഉണ്ട്. ഇത്രയും ഇത്രയും കൂട്ടുണ്ട് കേട്ടോ. എൻ്റെ രണ്ടാമത്തെ ഭക്ഷണം ആണിത്. ഇത് കുറച്ച് ഞണ്ട്, ഇതെന്താണ്, ഇത് കുറച്ച് റൈസ്, ഇത് നേരത്തെ എടുത്ത ഫിഷ്, ഇത് സാലഡ്, സാലഡ് ഈ ചെമ്മീൻ ചമ്മന്തി. ഇത്രയാണ് കേട്ടോ. എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാ പേരെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാട്ടാ. ഈ സാധനങ്ങളൊക്കെയാണ്. ഇത് ലിച്ചിയുടെ ആണ്, ഇത് ഐസ്ക്രീം, ഇത് പായസം. ഇത്രയാണ് ഡെസേർട്ട്. ഞാൻ ഫുൾ കഴിക്കില്ല, ടേസ്റ്റ് ചെയ്ത് നോക്കാനാണ് ഹസ്ബൻഡിനും എനിക്കും കൂടി എടുത്തതാണ്. ഓ,
സ്ഥലമാണ്. അപ്പൊ ഈ ന്യൂ ഇയർ റോട്ടിൽ നമ്മളിപ്പോ ഇവിടുന്ന് ഇറങ്ങാണ്. ഇനി റോട്ടിൽ ന്യൂ ഇയർ ആഘോഷിക്കാമെന്ന് വിചാരിക്കുന്നു. 12 മണിയാകാൻ പോവാണ്. ഇപ്പൊ രാത്രി എത്തിയ സമയത്തുണ്ട്. 11:50 ആയിട്ടുണ്ടാവും അല്ലേ. അല്ലൂര് ഭാഗത്തിൽ കൂടി ഞങ്ങൾ പോവാണ്. കൊറേ കൂവലും വിളിയൊക്കെ കേൾക്കുന്നുണ്ട്. ഹാപ്പി ന്യൂ ഇയർ ദേയോ നമ്മുടെ സബ്സ്ക്രൈബർ. ഇതാണോ ആള്? ഹായ്, പേരെന്താ? രേണുക. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഇപ്പോഴാണ് 12 മണിയായിട്ട് രാത്രി. പടക്കം പൊട്ടുന്നുണ്ട്. ഞങ്ങൾ രാത്രി ന്യൂ ഇയർ ആഘോഷിക്കുന്നത് എവിടെയാന്ന് അറിയാമോ? പാലാരോട്ട് സിഗ്നൽ. ഹാപ്പി ന്യൂ ഇയർ. നമ്മളങ്ങനെ വീടെത്തിക്കൊണ്ടിരിക്കാണ്. ന്യൂ ഇയർ റോട്ടിൽ ആഘോഷിച്ച് അല്ലേ ജാനു? സബ്സ്ക്രൈബർ കണ്ടു. ആ സബ്സ്ക്രൈബർ കണ്ടു. അപ്പൊ അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ഇവക്കുട്ടി. പിന്നിട്ടു ഹാപ്പി ന്യൂ ഇയർ. കിയാർക്കുട്ടി ഹാപ്പി ന്യൂ ഇയർ. കിയാർക്കുട്ടി ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ. ഹാപ്പി ന്യൂ ഇയർ. മണിക്കുട്ടി മണിക്കുട്ടി മണിക്കുട്ടി. അപ്പോ എല്ലാവർക്കും ദേ മണിക്കുട്ടിയുടെ വക. ഹാപ്പി ന്യൂ ഇയർ. അയ്യോടാ. അപ്പോ 2019 എല്ലാവർക്കും ഒരു നല്ല വർഷമായിരിക്കട്ടെ. എന്താ പറയുക, 2018 നിങ്ങൾ പഠിച്ച പാഠങ്ങൾ, നിങ്ങൾക്ക് ഉണ്ടായ എക്സ്പീരിയൻസും എല്ലാം, ഇതുവരെ ഉണ്ടായ എക്സ്പീരിയൻസ് എല്ലാം കൊണ്ട് 2019 ഒരു അടിപൊളി വർഷമാക്കുക. ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളെല്ലാം അങ്ങനെ ആക്കുക. നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കാം. പിന്നെ നല്ലത് മാത്രം കരുതുക, നല്ലത് ചെയ്യുക എല്ലാവർക്കും വേണ്ടിയിട്ട്. നമുക്ക് വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യാതെ മറ്റുള്ളവർക്കും കൂടി വേണ്ടി കൂടി കുറച്ച് നേരം ചിലവാക്കുക. അങ്ങനെയുള്ള കുറച്ച് അതെ പ്രകൃതിയെ കുറച്ചുകൂടി സ്നേഹിക്കുക. ഈ കൊല്ലം പറ്റുവാണെങ്കിൽ ഒരു കുറച്ച് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. കുറച്ച് പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണം കൊടുക്കുക. അതെ. കൂടെയുള്ളവരെ സ്നേഹിക്കുക. അങ്ങനെ ഹാപ്പിയായിട്ടിരിക്കുക. അപ്പോ ഇനി എന്താണ്? എല്ലാവരെയും ഗോഡ് ബ്ലെസ്. അതെ, എല്ലാവരെയും ഈശ്വരൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽദി, സ്റ്റേ ബ്യൂട്ടിഫുൾ, ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.